നിങ്ങൾക്കറിയാവുന്ന പോലെ 19-ാം തീയതി, കഴിഞ്ഞ മാസം 19-ാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാനിത് നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഫെഫ്ക ഏതാണ്ട് 8 ട്രേഡ് യൂണിയനുകൾ, ഫെഫ്കയുടെ ട്രേഡ് യൂണിയനുകളെ ഈ റിപ്പോർട്ട് പരാമർശിച്ചു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ വിശകലന റിപ്പോർട്ടിൻ്റെ ആമുഖം നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫെഫ്ക എന്ന ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ അതിൻ്റെ 21 അംഗസംഘടനകളെയും അതിൻ്റെ ഭരണസമിതികളെ വിളിച്ചുകൂട്ടി ഈ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായവും കേട്ട്, കൂടാതെ ഫെഫ്കയിലെ വിവിധ സംഘടനകളിലെ വനിതകളുടെ ഒരു യോഗം നടത്തി അവരെയും കേട്ടതിന് ശേഷം വളരെ വിശദമായിട്ട് ഒരു ചർച്ചകൾക്ക് ശേഷം നിങ്ങളെ കാണാം, എഴുതി തയ്യാറാക്കിയ ഒരു അവലോകന രേഖയുമായി നിങ്ങളെ കാണാം എന്നുള്ളതായിരുന്നു ഫെഫ്കയുടെ നിലപാട്. അത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിന് പ്രകാരം 31-ാം തീയതിയാണ് ഫെഫ്കയുടെ സ്ത്രീകളുടെ യോഗം നടന്നത്. 2 സെപ്റ്റംബർ അതിന് 7 യൂണിയനുകളുടെ യോഗം നടന്നു. 3-ാം തീയതി 6 യൂണിയനുകളുടെ, 4-ാം തീയതി ബാക്കിയുള്ള യൂണിയനുകളുടെ യോഗം, ഏതാണ്ട് 8 യൂണിയനുകളുടെ യോഗങ്ങൾ നടന്നു. അതിൽ നിന്നും ഉള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകൾ അത് വെളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള, എന്ന് നിലപാടെടുത്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരേ ഒരു സംഘടന ഫെഫ്കയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ ആദ്യഘട്ടത്തിലാണ് അത് പറയുന്നത്. ഒപ്പം ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെൻ്റായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത്. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുണ്ട്. പ്രധാനപ്പെട്ട വിമർശനം, കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ്. അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു. കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങളെ വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിൻ്റെ 14-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദ കമ്മിറ്റി ദെൻ ഡിസൈഡ് ടു കോണ്ടാക്ട് ഇൻഡിവിജ്വൽസ് ഇൻ സിനിമ പേഴ്സണലി, അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട്, ഓഫ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഇൻ സിനിമ ഹൂം വി പ്രപ്പോസ് ടു മീറ്റ് എന്നാണ് പറയുന്നത്. ഹൂം വി പ്രപ്പോസ് ടു ഇന്ററാക്ട് വിത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു, ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ഇന്ന ആളുകളാണ്, ഇത്ര പേരേ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള, ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തിരഞ്ഞെടുപ്പ് നടത്തിയത്? ആ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഫെഫ്കയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല? മലയാളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ 8,000 പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ. അന്ന് എനിക്ക് തോന്നുന്നു 5,000 ആളുകളാണ് ഫെഫ്കയിൽ പ്രവർത്തിച്ചിരുന്നത്. 700 സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫെഫ്ക. എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? അതിനുശേഷം അവിടെ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിലെ ഒരു ഇമെയിലായിട്ട് ഒരു ക്വസ്റ്റ്യനറായിട്ട് മാറ്റുകയും
ആ ക്വസ്റ്റ്യനെയർ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ടേംസ് ഓഫ് റെഫറൻസ് ഒരു ക്വസ്റ്റ്യനെയർ ആക്കി മാറ്റി, എന്നിട്ട് ആ ക്വസ്റ്റ്യനെയർ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു. 12 പേജ് കണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ. ഇതേ രീതി ശാസ്ത്രം എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലുണ്ടായില്ല? ഈ ക്വസ്റ്റ്യനെയർ ഞങ്ങൾക്ക് അയച്ചു തരാം, ഞങ്ങളുടെ 21 സംഘടനകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും, അവരുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി തന്നെ കമ്മിറ്റിക്ക് കൊടുത്തേനെ ഡബ്ല്യു സി സി ചെയ്തതുപോലെ, എന്തുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ ആക്ടേഴ്സിന്റെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യനെയർ ഇമെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു പ്രൊസീജിയർ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാതിരുന്നത്? ഇനി അടുത്തത് നോക്കൂ. സി എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നുണ്ട്, 2 ഗ്രൂപ്പ് മീറ്റിംഗ്സ് വേർ ഹെൽഡ് വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഡബ്ല്യു സി സി ഹു റെസ്പോണ്ടഡ് ടു ദ ക്വസ്റ്റ്യനെയർ ബിലോങ്ങിംഗ് ടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വിമൻ ഇൻ സിനിമ. ഹേമ കമ്മിറ്റി ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്നാണ് പറയുന്നത് ഡബ്ല്യു സി സി അംഗങ്ങളുടെ. ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ നിന്ന് ഞങ്ങളുടെ ഡബ്ല്യു സി സി അംഗങ്ങളല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? എന്താണ് അതിന്റെ മാനദണ്ഡം? ആക്ടേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന, അമ്മയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? അപ്പൊ ഇതൊരു കൃത്യമായ ഒരു റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കൽ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. എഫ് എന്ന ക്ലോസിൽ അവർ പറയുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് വേർ ക്രിയേറ്റഡ് ഫോർ വിമൻ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങളുടെ എത്ര സ്ത്രീകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇല്ല എന്ന് തന്നെ വേണം പറയാം. ഒന്നും വേണ്ട, ശ്രീ ഷിബു സുശീലൻ ഇവിടെയുണ്ട്, ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി സെവൻ ആർട്സ് മോഹൻ ആയിരുന്നു. ആ പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. മലയാള സിനിമയിൽ 40-45 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന പ്രഗത്ഭനായ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സെവൻ ആർട്സ് മോഹൻ. അദ്ദേഹമായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി. ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ കുറിച്ചാണ്. സെവൻ ആർട്സ് മോഹനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തുകൊണ്ട് വിളിച്ചില്ല? അതുമാത്രമല്ല, ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ പോയപ്പോൾ, ഞാനത് ഈ അവലോകന രേഖയിൽ ചേർത്തിട്ടുണ്ട്, ഞാൻ കമ്മിറ്റി മുമ്പാകെ പോയപ്പോൾ ഞാൻ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെയെങ്കിലും നിങ്ങൾ കേൾക്കണം, അവർ ഞങ്ങളുടെ അടിസ്ഥാന വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ മുമ്പിലെത്തിക്കും, സമയമാവുമ്പോൾ വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊന്ന്, ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനെ കുറിച്ച് ഒരു പരാമർശം 47-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനിലെ 2 വനിതകളെ വിളിച്ചു. അവർ സവിശേഷമായിട്ട് അവർ നേരിടുന്ന സെക്ഷുവൽ ഹരാസ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്മിറ്റിയെ ധരിപ്പിക്കത്തക്ക വിധത്തിൽ ആ തൊഴിൽ മേഖലയിൽ അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഈ കമ്മിറ്റി ആ മൊഴിയെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്നുള്ളത് നിങ്ങൾ നോക്കണം. ടു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ ആംഗിൾസ് they repeated that they have no problem from other inputs which we have during our study. adu valare important aanu ketto. from other inputs which we have during our study we formed an opinion that they were deliberately suppressing the relevant information from the committee. our committee il ninnum manappooram vastudukal marachu vekkukayirunnu ennu pinneedu njangalkku kittiya vivarangalude adisthanathil njangalkku boodhyappettu ennulladana. endana ee vivarangal? ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പോയ ഒരു പെൺകുട്ടി ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ അംഗമാണ്. ആ കുട്ടി വളരെ വിശദമായിട്ട് ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ആ ഞങ്ങളുടെ ജനറൽ കൗൺസിൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു ലോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഞാൻ ഈ വിശകലന രേഖയിൽ ചേർത്തിട്ടുണ്ട്. അവർ പറയുന്നത് അവരെ പല ആവർത്തി ഒരു കമ്മിറ്റി ലക്ഷ്യമാക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അവർക്കത് പറയേണ്ടി വന്നില്ല. ഇല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം കൂടി പറയട്ടെ, തുല്യവേതനത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഡാൻസേഴ്സിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ വേതനം കൂടുതൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും. നിങ്ങൾക്ക് തിരക്കാം,
സ്ത്രീകൾക്കും പുരുഷനും തുല്യ വേതനം കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം, ഒരേ ഒരു ഭാഷ മലയാളമാണ്, കേരളമാണ്. ഈ വസ്തുതയെങ്കിലും ഡാൻസേഴ്സ് യൂണിയന്റെ പ്രതിനിധികളോട് അവർ ചോദിച്ചറിയേണ്ടതല്ലായിരുന്നു. ഇനി ഈ മൊഴികളെ മുൻവിധിയോടെ അവിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ഥാപക അംഗത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അവർക്ക് പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാർത്ഥയാണെന്നും അവർക്ക് സിനിമകൾ ചെയ്യാനാണെന്നും ഈ കമ്മിറ്റി പറഞ്ഞു. ഇതൊരു ഒരു ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള പഠന കമ്മിറ്റിയാണ്. ആ പഠന ഒരു പഠനം നടത്തുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് അവരുടെ മനസ്സ് തുറന്നപ്പോൾ അതിൽ ദുഷ്ടലാക്ക് കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അടുത്തത് തൊഴിലിടത്തിലെ ലൈംഗിക അതിക്രമം എന്ന വിഷയമാണ്. ഇത് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും മേജർ കൺസേൺ ആണ്. ഏറ്റവും കൂടുതൽ പേജുകൾ അവരെടുത്തിരിക്കുന്നു ഇതിനാണ്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അംഗസംഘടനകളിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ പല സമീപനങ്ങളുണ്ടായി. എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയും ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇല്ല, ഞങ്ങളുടെ അറിവിലില്ല. ഇതെല്ലാം ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ചർച്ചകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ സിനിമയിലെ ലൈംഗിക അതിക്രമത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. പല അടരുകളുള്ള സങ്കീർണതയാണ് അതിനുള്ളത്. ഒരുപക്ഷെ ഈ കമ്മിറ്റി ഫോം ചെയ്യപ്പെടുന്ന മുതൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നവരെയുള്ള ഇടവേളയിൽ കാര്യമായിട്ട് അതിന്റെ തോത്, അതിന്റെ ഒരു തീക്ഷ്ണത കുറഞ്ഞിട്ടുണ്ട്. പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് അതിന്. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനവും അത് സൃഷ്ടിച്ച അവയർനെസ്സും ഒക്കെ ഇതിന് കാര്യമാണ്. ചിലർ പറയുന്നുണ്ട്, നാളുകൾക്ക് മുമ്പിൽ നടന്ന ഒരു ലൈംഗികാതിക്രമത്തെ എന്തിനാണ് വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറക്കുന്നത്? അതിനെയും ഏറ്റവും ആദരവോടെയും വാലിഡിറ്റിയോടും കൂടി കാണാനാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ ലൈംഗിക അതിക്രമം നേടുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വർഷങ്ങൾ ഉള്ളിലൂറിക്കൂടുന്ന ഒരു ട്രോമ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അത് വെളിയിലേക്ക് വരുന്നത്. അതിനെയും നമ്മൾ ആദരവോടെ കാണണം. എന്തായാലും ഈ സംസാരിക്കുന്ന സ്ത്രീയെ ഭയപ്പെടുന്നുണ്ട് സംസ്കാരവും എല്ലാ വ്യവഹാരങ്ങളും. ആ തുറവിക്ക്, ആ ഓപ്പൺനെസ് സാധ്യമാക്കിയതിന് WCC വലിയ പങ്കുണ്ട്. WCC ആ പങ്കിനെ വലിയ ആദരവോടെയാണ് ഞങ്ങൾ കാണുന്നത്. സ്ത്രീകൾ ഒന്നിച്ചു ചേരുന്നു, അവർക്കിടയിൽ സംവേദനം നടത്തുന്നു, അതവരെ എംപവർ ചെയ്യുന്നു, അവർ സംസാരിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ സ്ത്രീകൾ സംസാരിക്കുന്നതിനെ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഒരു ചർച്ചയാക്കുന്നതിന്, ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഒരു സംവാദ മാതൃക രൂപപ്പെടുത്തുന്നതിൽ WCC സ്തുത്യർഹമായ പങ്കിനെ ഫെഫ്ക ആദരപൂർവം കാണുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ വിമർശിക്കപ്പെടേണ്ട ഒരു സംഗതി കൂടി ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ കണ്ടുകാണ്, അവർ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട് ഓൾ മെൻ ആർ നോട്ട് ബാഡ് എന്ന് പറയുന്നുണ്ട്. എല്ലാ പുരുഷന്മാരും, സിനിമയിലെ എല്ലാ പുരുഷന്മാരും ചീത്തയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഈ റിപ്പോർട്ടിന്റെ തന്നെ ഒരു പാട്രിയാർക്കൽ ആങ്സൈറ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. റിപ്പോർട്ടിന് തന്നെ ഒരു ആണധികാരത്തിന്റെ ആങ്സൈറ്റി ഉണ്ട്. അയ്യോ, ഇങ്ങനെ പറയുമ്പോൾ എല്ലാ ആണുങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത് വായിക്കപ്പെടുമോ എന്നുള്ള റിപ്പോർട്ടിന് തന്നെ ഒരു ഉത്കണ്ഠയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സിനിമയിൽ എത്ര നല്ല ആണുങ്ങളുണ്ട്, ചീത്ത ആണുങ്ങളുണ്ട് എന്നുള്ള കണക്കെടുപ്പല്ല ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർ ചർച്ചകളും അങ്ങനെയല്ല. അതിന് ഞങ്ങൾക്ക് സത്യത്തിൽ എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് ഒരു ഛായാഗ്രാഹകന്റെയും ഒരു സംവിധായകന്റെയും സ്ത്രീകളോടുള്ള ഉദാത്തമായ പെരുമാറ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഛായാഗ്രാഹകനും ഒരു സംവിധായകനും ഉദാത്തമായി പെരുമാറി എന്ന് ഇതിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം അങ്ങനെ പെരുമാറിയില്ലെങ്കിലേ ഇവിടെ പ്രശ്നമുള്ളൂ. അങ്ങനെ പെരുമാറുന്ന നിരവധി അനവധി ആളുകളുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പിഴവ് ആവർത്തിക്കലായിരിക്കും. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് പറയുന്നതിൽ കാസ്റ്റിംഗ് കോളാണ് പ്രധാനമായിട്ട് ആദ്യമായി പറയുന്ന ഒരു സംഗതി. അത് ഈ 5 വർഷത്തെ പ്രവർത്തനം വളരെ ഫലവത്തായിരുന്നു. കാരണം ഇപ്പോൾ കാസ്റ്റിംഗ് കോൾ എന്നുള്ളത് ഫിലിം ചേംബറിന്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും നിയന്ത്രണത്തിലാണ്.
അവിടെ അറിയിക്കാത്ത ഒതന്റിക് അല്ലാത്ത ഒരു കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓഡീഷൻ പ്രക്രിയയിൽ മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജാഗ്രത വേണം. അടുത്തത്, സിനിമയിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയുണ്ട് എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി, FK സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം, FK ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഇവിടെ ആയ ഷിബു ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇവരുടെ യൂണിയനുമായി അത് വളരെ കർശനമായി ചർച്ച നടത്തി. ഇവർ പറയുന്നത് ഇന്ന് സജീവമായി നിൽക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് അത്തരത്തിലുള്ള പ്രമാദങ്ങൾ വരുത്തുന്നതായി ഇവർക്ക് അറിവില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതി ഏതെങ്കിലും കോണറിൽ നിന്ന് ഉയരുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ അംഗത്തിനെതിരെ കർശനമായ അച്ചടക്ക നടപടി എടുത്തുകൊണ്ട് തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ സീനിയർ ആയിട്ടുള്ള അംഗങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തുടങ്ങിയവർ ഈ തൊഴിലിടത്തെ സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ യോഗത്തിലുടനീളം ഉയർന്നിട്ടുണ്ട്. അപ്പം അതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് ഞങ്ങൾ അവസാനം, ഞങ്ങൾ കാണുന്ന ഒരു മാർഗം, അത് അഡ്രസ് ചെയ്യാൻ കാണുന്ന ഒരു മാർഗം അവസാനം സംസാരിക്കുന്നുണ്ട്. ഈ ഫെഫ്ക ഫെഡറേഷന് മുമ്പിൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആറു വർഷത്തിനിടയിൽ, കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ ഈ ലൈംഗിക അക്രമം സംബന്ധിച്ചാണ്, അതൊരു കൊഗ്നിസിബിൾ ഒഫൻസിലേക്ക് പോകാത്ത രീതിയിലുള്ള ലൈംഗിക അക്രമത്തെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് പരാതികളാണ് ഞങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്, ഫെഡറേഷന് മുമ്പിലെത്തിയിരിക്കുന്നത്. ഈ രണ്ടിലും പരാതിക്കാരിക്ക് തൃപ്തികരമായ തീർപ്പുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.